നടൻ ഫഹദ് ഫാസിൽ നികുതി വെട്ടിച്ച് പുതുച്ചേരിയിൽ നിന്ന് ആഡംബര വാഹനം വാങ്ങിയെന്ന വാർത്ത മാതൃഭൂമി ന്യൂസാണ് പുറത്തുകൊണ്ടുവന്നത്. ഇതിനു പിന്നാലെ 18 ലക്ഷത്തോളം രൂപ മോട്ടോർ വാഹന വകുപ്പിൽ ഫഹദ് ഫാസിൽ നികുതി അടച്ചിരുന്നു. അതിനിടെ വ്യാജ മേൽവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ ഫഹദിനെതിരെ ക്രൈംബ്രാഞ്ച് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി 19 ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകി. ഇതിനിടെയാണ് മുൻകൂർ ജാമ്യം തേടി ഇന്നലെ വൈകിട്ട് ഫഹദ് ഫാസിൽ ആലപ്പുഴ സെഷൻസ് കോടതിയെ സമീപിച്ചത്. മോട്ടോർ വാഹന വകുപ്പിൽ നികുതി അടച്ചെന്നും ചോദ്യം ചെയ്യലിന് എപ്പോൾ വേണമെങ്കിലും ഹാജരാകാമെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിനാൽ 19 നടക്കുന്ന ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ ഫഹദ് ഹാജരാകേണ്ടി വരില്ലെന്നാണ് സൂചന. അഡ്വക്കേറ്റ് ബി ശിവദാസ് മുഖേനയാണ് ഫഹദ് മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.